സിപിഐയുടെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു. ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സിപിഐക്ക് കനയ്യകുമാറിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള രാജി അത് സഹിക്കുന്നതിലും അധികമാണ്. കേരളത്തിന്റെ ചുമതലയുള്ള സിപിഐയിലെ പല നേതാക്കൾക്കും കനയ്യകുമാറുമായി വ്യക്തിപരമായ അടുപ്പമുണ്ട്. കേരളത്തിൽ ഒരുപക്ഷേ സിപിഐയിലേക്ക് കൂടുതൽ യുവാക്കൾ കഴിഞ്ഞ 5-6 കൊല്ലത്തിനിടയിൽ കടന്നു വന്നതുപോലും ദേശീയ രാഷ്ട്രീയത്തിൽ കനയ്യകുമാർ ഉണ്ടാക്കിയ ചലനം തന്നെയാണ്. അതൊരു വലിയ രീതിയിലുള്ള പ്രവർത്തന പരിചയം തന്നെയാണ് എന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പും അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും ഇവിടുത്തെ സിപിഐ നേതാക്കൾക്ക് കൃത്യമായി അറിയാം. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലും ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു. ബിനോയ് വിശ്വം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കനയ്യകുമാറിനെ ആദ്യം അനുകൂലിച്ചെങ്കിലും പിന്നെ സിപിഐ നേതാക്കളുടെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് വന്നപ്പോൾ കനയ്യകുമാറിനെ നിരസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൈവിടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വരുന്ന രാജ്യസഭാ സീറ്റിലെ 3 സീറ്റ് ഒഴിവ് വരുമ്പോൾ അതിലെ 1 സീറ്റ് സിപിഐക്ക് കൊടുക്കുമ്പോൾ കേരളത്തിൽ നിന്നും കനയ്യകുമാറിനെ രാജ്യസഭയിലെ MP വരെ ആക്കാനുള്ള പദ്ധതി സിപിഐക്ക് ഉണ്ടായിരുന്നു. അതിന് കാരണം സിപിഐക്ക് ആകെ വേരോട്ടമുള്ള മണ്ണ് ബീഹാറും കേരളവുമാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. ബീഹാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐക്കും വിജയമുണ്ടായത് കനയ്യകുമാറിന്റെ ചിട്ടയായ പ്രവർത്തനമാണെന്ന് കണക്കുകൂട്ടിയിട്ടുണ്ട്. എന്നാൽ കനയ്യകുമാർ സിപിഐ വിട്ടതോടുകൂടി ബീഹാറിലെ പല പാർട്ടി കേന്ദ്രങ്ങളിലും ഒന്നോടുകൂടി ബൂത്ത് കമ്മിറ്റിയോടക്കം അത് കോൺഗ്രസിലേക്ക് ചേരുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഏകദേശം 100,000 സിപിഐ പ്രവർത്തകർ കനയ്യകുമാറിനോടൊപ്പം കോൺഗ്രസിൽ ചേർന്നു എന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ട് വരുന്നത്. ഇത് സിപിഐക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ബീഹാറിലെ പാർട്ടി നേതൃത്വവുമായിട്ടുള്ള കനയ്യയുടെ കലഹമാണ് അദ്ദേഹത്തിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഗുസാരയിൽ ഗിരിരാജ് സിംഗിനെതിരെ കനയ്യകുമാർ തോറ്റത് 4.5 ലക്ഷം വോട്ടിനായിരുന്നു. അന്ന് സിപിഐ നേതാക്കൾ ഉണർന്നു പ്രവർത്തിച്ചില്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയ തോൽവി ഏൽക്കേണ്ടി വന്നതെന്ന് കനയ്യകുമാർ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. കനയ്യയുടെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് വലിയ മുൻഗണന കിട്ടും എന്നാണ് ഇവിടുത്തെ സിപിഐ നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. ദേശീയ സെക്രട്ടറി കൂടിയായിരുന്ന P സന്തോഷ് കുമാർ വരെ കേരളത്തിലെ ദൗത്യ സംഘത്തിലുണ്ടായിരുന്നപ്പോൾ കനയ്യകുമാറിനെ കേരളത്തോട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. സിപിഐക്ക് കേരളത്തിൽ കാര്യമായ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി കനയ്യകുമാറിനെ കേരളത്തിൽ നിന്ന് വരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായതിന്റെ യഥാർത്ഥ ചുരുളുകൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മാത്രമല്ല കേരളത്തിലെ പ്രവർത്തന ശൈലിയും ഒക്കെ കനയ്യകുമാറിന് ഏറെ വൈകാതെ മനസ്സിലായി കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഐക്കും ഇടത് പാർട്ടികൾക്കും പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് കനയ്യകുമാറിന് തോന്നിയ നിമിഷം മുതൽ അധികാരമല്ല പകരം കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ആണ് വേണ്ടതെന്ന് തിരിച്ചറിവ് കനയ്യകുമാറിനുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കനയ്യകുമാറും കൂട്ടരും കോൺഗ്രസിലേക്ക് എത്തിയതെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ രാജ്യത്ത് എന്തെങ്കിലും രീതിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകണമെങ്കിൽ കോൺഗ്രസ്സിന് തളർച്ചയുണ്ടാകാൻ പാടില്ലെന്നും കോൺഗ്രസ് തിരിച്ചു വരണമെന്നും കനയ്യകുമാർ കോടിക്കണക്കിന് ആളുകളോട് പറയുമ്പോൾ അതൊരു സത്യമായ വാചകമായി മാറുന്നു. സിപിഐക്ക് നെഞ്ചിടിപ്പ് തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.